നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലുള്ളത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള കേരള മിനറൽസ് ആൻഡ് മെറ്റൽസിൽ 49 ഒഴിവുകൾ അവൈലബിളാണ്, അതായത് KMML. അതിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്ന രീതിയും ജോബ് വേക്കൻസി ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും കൂടി ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് കടക്കാം. KMML ആകെ മൊത്തം 49 വേക്കൻസിയാണുള്ളത്. അതിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി മെക്കാനിക്കൽ 4 വേക്കൻസി, എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കൽ 2 വേക്കൻസി, എക്സിക്യൂട്ടീവ് ട്രെയിനി ഇൻസ്ട്രുമെൻറ്റേഷൻ 1 വേക്കൻസി, പേഴ്സണൽ ഓഫീസർ 1 വേക്കൻസി, സെക്യൂരിറ്റി ഓഫീസർ 1 വേക്കൻസി, മൈൻസ് ഫോർമാൻ 2 വേക്കൻസി, ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ 24 വേക്കൻസി, ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ 7 വേക്കൻസി, ജൂനിയർ ടെക്നീഷ്യൻ വെൽഡർ 2 വേക്കൻസി, ജൂനിയർ ടെക്നീഷ്യൻ ടെർണർ 1 വേക്കൻസി, ജൂനിയർ ടെക്നീഷ്യൻ ബ്ലാക്ക് സ്മിത്ത് 1 വേക്കൻസി, ജൂനിയർ ടെക്നീഷ്യൻ പ്ലംബർ 1 വേക്കൻസി, ജൂനിയർ ടെക്നീഷ്യൻ ഇൻസ്ട്രുമെൻറ്റേഷൻ 2 വേക്കൻസി. ഇത്തരം വിഭാഗത്തിലാണ് ഇവർ അപേക്ഷ കണ്ടിട്ടുള്ളത്. ഇനിയും ഇതിൻ്റെ അപേക്ഷാ രീതിയും പ്രായപരിധി എന്നിവ നമുക്ക് ചെക്ക് ചെയ്യാം. എക്സിക്യൂട്ടീവ് ട്രെയിനി മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് 4 വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് അവർ ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബിടെക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മിനിമം 60% മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഇവർ ഒരു 2 വർഷത്തെ ട്രെയിനിങ് പറയുന്നുണ്ട്. ഈ 2 വർഷത്തെ ട്രെയിനിങ്ങിൽ അവർ 20,000 രൂപ ആദ്യത്തെ ഒരു വർഷം 20,000 പെർ മന്ത് നൽകുന്നതാണ് ആദ്യത്തെ ഒരു വർഷത്തെ സാലറി. അതിനുശേഷമുള്ള 2ാമത്തെ വർഷം 25,000 പെർ മന്ത് വെച്ച് നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 2ാമത്തേതായ എക്സിക്യൂട്ടീവ് ട്രെയിനി ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ അവർ ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബിടെക് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതിലും മിനിമം മാർക്കെന്ന് പറയുന്നത് 60% മാർക്കുണ്ടായിരിക്കണം. ഇതിലും ട്രെയിനിങ് പീരീഡ് 2 വർഷത്തെ ട്രെയിനിങ് പറയുന്നുണ്ട്. ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കുന്നതാണ് 20,000 പെർ മന്ത് വെച്ച് ആദ്യത്തെ ഒരു വർഷവും, അതിനുശേഷം 25,000 പെർ മന്ത് വെച്ച് അടുത്ത വർഷവും ലഭിക്കുന്നത്. അടുത്തത് എക്സിക്യൂട്ടീവ് ട്രെയിനി ഇൻസ്ട്രുമെൻറ്റേഷനിലാണ്. അതിലേക്ക് 1 വേക്കൻസിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൽ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബിടെക് ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അതിലും മിനിമം 60% മാർക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിലും ട്രെയിനിങ് പീരീഡ് 2 വർഷം ഉണ്ടായിരിക്കുന്നതാണ്. ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് 20,000 രൂപ വെച്ച് ഒരു മാസം 20,000 രൂപ വെച്ച് ആദ്യത്തെ ഒരു വർഷവും ശമ്പളം ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള അടുത്തൊരു വർഷം 25,000 പെർ മന്ത് വെച്ച് സാലറി ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമ്മൾക്കിതിൻ്റെ പേ സ്കെയിലും കാര്യങ്ങളും ചെക്ക് ചെയ്യാം. പേ സ്കെയിലെന്ന് പറയുന്നത് 47,300 രൂപ മുതൽ 119,100 രൂപയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ DA അതർ അലവൻസ് എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന പ്രായപരിധി എന്ന് പറയുന്നത് 30 വയസ്സാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഏജ് റിലാക്സേഷൻ അർഹതപ്പെട്ടിട്ടുള്ള SC ST OBC കാറ്റഗറിയിലുള്ള എല്ലാവർക്കും അതിൻ്റെതായ പരിഗണനയും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് പേഴ്സണൽ ഓഫീസർ എന്ന വേക്കൻസിയാണ്. അതിലേക്ക് 1 വേക്കൻസിയാണ് നൽകിയിട്ടുള്ളത്. അതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് PG ആണ്. അതോടൊപ്പം തന്നെ അടുത്തതെന്ന് പറയുന്നത് സെക്യൂരിറ്റി ഓഫീസറാണ്. സെക്യൂരിറ്റി ഓഫീസറിലേക്കും 1 വേക്കൻസിയാണ്. അതിലേക്കും ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നുള്ളത് മൈൻസ് ഫോർമാൻ എന്ന് പറയുന്ന വേക്കൻസിയാണ്. അതിലേക്ക് ചോദിച്ചിട്ടുള്ളത് SSLC പിന്നെ മൈൻസ് സർട്ടിഫിക്കറ്റുമാണ് ചോദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള പേഴ്സണൽ ഓഫീസർ, മൈൻസ് ഫോർമാൻ എന്നിവയിലേക്കുള്ള പ്രായപരിധി 36 വയസ്സും സെക്യൂരിറ്റി ഓഫീസറിലേക്കുള്ള പ്രായപരിധി 46 വയസ്സുമാണ്. ഇതിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് പേഴ്സണൽ ഓഫീസറിനും സെക്യൂരിറ്റി ഓഫീസറിനും 47,300 രൂപ പെർ മന്തും, അതോടൊപ്പം തന്നെ സ്കെയിൽ ഓഫ് പേ 47,300 രൂപ മുതൽ 119,100 രൂപ വരെയും, അതോടൊപ്പം തന്നെ മൈൻസ് ഫോർമാൻ എന്ന തസ്തികയിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 44,000 പെർ മന്തും 44,000 മുതൽ മാക്സിമം 177,100 രൂപ വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ 24 വേക്കൻസിയും ഇലക്ട്രീഷ്യൻ 7 വേക്കൻസിയും
വെൽഡർ രണ്ട് വേക്കൻസിയും, ടേണർ ഒരു വേക്കൻസിയും, ബ്ലാക്ക് സ്മിത്ത് ഒരു വേക്കൻസിയും, പ്ലംബർ ഒരു വേക്കൻസിയും, ജൂനിയർ ടെക്നീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ രണ്ട് വേക്കൻസിയുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ പറയുന്നത് ITI സർട്ടിഫിക്കറ്റാണ് പറഞ്ഞത്. ITI NCVT സർട്ടിഫിക്കറ്റാണ്. അതോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്കുള്ള പ്രായപരിധി എന്ന് പറയുന്നത് മിനിമം 18 വയസ്സും മാക്സിമം 36 വയസ്സുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 21,580 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. മിനിമം 21,580 രൂപ മുതൽ 55,730 രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ അവർ ആപ്ലിക്കേഷൻ ഫോമും നൽകിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനായിട്ട് ജനറലും OBC കാറ്റഗറിക്ക് 300 രൂപ ആപ്ലിക്കേഷൻ ഫീ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. SC/ST കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ്റെ ഫീ ഒന്നും തന്നെ നൽകേണ്ടതില്ല. ഏറ്റവും നല്ല ഒരു അവസരമായിട്ട് തന്നെയാണ് BTECകാർക്കും അതുപോലെ തന്നെ 10-ാം ക്ലാസ് ITIകാർക്കും ഇപ്പോൾ ഈ ഒരു KMML ഓപ്പർച്യൂണിറ്റി വരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള പുതിയ പുതിയ തൊഴിൽ വാർത്തകൾ ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.